ഹൃദയാഘാതത്തെ തുടർന്ന് കോട്ടയം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ആൻമരിയ ജോയിയുടെ മരണം നാടിന് നൊമ്പരമാകുന്നു. ഇടുക്കി കട്ടപ്പന ഇരട്ടയാർ നത്തുകലിൽ സ്വദേശിയാണ് ആൻമരിയ. കഴിഞ്ഞ June 1 രാവിലെ പള്ളിയിൽ കുർബാനയ്ക്കിടയിൽ ആൻമരിയയ്ക്ക് ഹൃദയാഘാതമുണ്ടായി. അതീവ ഗുരുതരാവസ്ഥയിലായ ആൻമരിയെ കൊച്ചിയിലെ ആശുപത്രിയിലെത്തിക്കാൻ ആംബുലൻസിനെ വഴിയൊരുക്കിയത് വലിയ വാർത്തയായിരുന്നു. ആംബുലൻസ് കടന്നുപോകാനായി നാട് കൈകോർത്തതോടെ 139 കിലോമീറ്റർ 2 മണിക്കൂർ 39 മിനിറ്റ് കൊണ്ട് പിന്നിട്ടാണ് ആൻമരിയെ ആശുപത്രിയിലെത്തിച്ചത്. June 1 ഇരട്ടയാർ സെന്റ് തോമസ് പള്ളിയിലെ കുർബാനയ്ക്കിടയിലാണ് ആൻമരിയയ്ക്ക് ഹൃദയാഘാതമുണ്ടായത്. തുടർന്ന് കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചു. സ്ഥിതി അതീവ ഗുരുതരമായതിനാൽ വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളം അമൃത ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശം. കുറഞ്ഞ സമയം കൊണ്ട് മലയോര പാതയിലൂടെ കൊച്ചിയിലെത്തിക്കുക എന്നതായിരുന്നു വലിയ വെല്ലുവിളി. ആംബുലൻസിൽ കൊണ്ടുപോകുന്ന കുട്ടിക്ക് വഴിയൊരുക്കാൻ ബന്ധുക്കൾ അഭ്യർത്ഥിച്ചു. മന്ത്രി റോഷി അഗസ്റ്റ്യൻ നേരിട്ടിടപെട്ടു. മാധ്യമങ്ങളും പോലീസും സാമൂഹ്യ മാധ്യമ കൂട്ടായ്മകളും ആംബുലൻസ് കടന്നുപോകുന്ന വഴി പ്രചരിപ്പിച്ചു. അങ്ങനെ നാടാകെ കൈകോർത്ത് ആൻമരിയയ്ക്ക് വഴിയൊരുക്കി. തടസ്സങ്ങളൊന്നുമില്ലാതെ കട്ടപ്പനയിൽ നിന്ന് 139 കിലോമീറ്റർ പിന്നിട്ട് 2 മണിക്കൂർ 39 മിനിറ്റ് കൊണ്ട് ആൻമരിയ അമൃത ആശുപത്രിയിലെത്തി. വിദഗ്ധ ഡോക്ടർമാരുടെ ചികിത്സയിൽ ആദ്യ ദിവസങ്ങളിൽ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് സ്ഥിതി വഷളായി. July 26 കോട്ടയം കാരിത്താസ് ആശുപത്രിയിലേക്ക് കുട്ടിയെ മാറ്റി. ആരോഗ്യം വീണ്ടെടുത്ത് ആൻമരിയ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തി ഇന്നലെ രാത്രി മരണം സംഭവിക്കുകയായിരുന്നു. മൃതദേഹം നാളെ ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് ഇരട്ടയാർ സെന്റ് തോമസ് ദേവാലയത്തിന്റെ സെമിത്തേരിയിൽ സംസ്കരിക്കും. ന്യൂസ് ഡെസ്ക്, കേരള റിപ്പോർട്ടർ.